നിങ്ങൾ ചെയ്യുമ്പോൾ ഇതേപോലെ ചെയ്യാതിരിക്കുക. ഇതേപോലെ ചെയ്ത് കഴിഞ്ഞാൽ അത് ഫ്ലോപ്പായിരിക്കും. അപ്പോൾ അതിനായിട്ട് നിങ്ങൾ ഈ പറയുന്ന പോലെ ചെയ്യുക. അപ്പോൾ ഇതിനായിട്ട് നമ്മൾ ഇതേപോലെയുള്ള ബക്കറ്റും എടുത്തിട്ടുണ്ട്. എങ്ങനെ തുടങ്ങണമെന്നറിയില്ല, എന്തായാലും തുടങ്ങി. ഹലോ ഗൈസ്, അപ്പോൾ ഒരുപാട് നാളുകൾക്ക് ശേഷം പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് നമ്മളിവിടെ എത്തിയിരിക്കുന്നത് ഒരു തുണി കൊണ്ട് അങ്ങനെ ഒരു ചട്ടി ഉണ്ടാക്കാനുള്ള വീഡിയോ ആയിട്ടാണ്. ഈ ഒരു പോട്ട് ഉണ്ടാക്കുന്ന വീഡിയോ യൂട്യൂബിൽ ഒരുപാട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അത് ഉണ്ടാക്കി നോക്കിയിട്ട് ഫെയിൽ ആയവരും അതേപോലെ പുതുതായിട്ട് ഇതിനെ പറ്റി അറിയുന്നവരും ഈ വീഡിയോ മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കുക. അതേപോലെ നമ്മൾ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ വീഡിയോയുടെ താഴെ കാണുന്ന ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഓൾ എന്ന ഓപ്ഷൻ പ്രസ് ചെയ്ത് വെക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ഫ്രണ്ട്സ്, ഇതിനായിട്ട് നമ്മൾ ആദ്യമായിട്ട് ഒരു ക്ലോത്തിൻ്റെ പീസ് സ്ക്വയർ ഷേപ്പിൽ ഇതേപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ നടുക്കായിട്ട് നമ്മളൊരു ഹോൾ ഇട്ട് വെച്ചിട്ടുണ്ട്. നമ്മുടെ ചട്ടിക്ക് ആവശ്യമായിട്ടുള്ള ഹോളാണ് നമ്മൾ ആ ഒരു ക്ലോത്തിൻ്റെ പീസിൽ ഇട്ട് വെച്ചിരിക്കുന്നത്. പിന്നെ നമുക്ക് വേറെ എന്താണ് വേണ്ടത്? പിന്നെ നമുക്കൊരു ബക്കറ്റിൻ്റെ സഹായം ആവശ്യമായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ എന്തെങ്കിലും പ്ലാസ്റ്റിക്കിൻ്റെ ചട്ടിയൊക്കെ യൂസ് ചെയ്യാവുന്നതാണ്. നമ്മൾ ഇതേപോലെ ഒരു ബക്കറ്റ് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ ചട്ടി വെക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ ഒരു ബക്കറ്റിൻ്റെ മുകളിലായിട്ട് നമ്മൾ ഈ ഒരു തുണി വിരിച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ബക്കറ്റ് എന്തിനാണെന്ന് വെച്ചാൽ ആ തുണി ഇതേപോലെ ആ ഒരു ചട്ടീൻ്റെ ഷേപ്പിൽ ഇരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് വേറെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ചട്ടി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഇതേപോലെ നിങ്ങൾക്ക് വീഡിയോയിൽ കാണാൻ സാധിക്കും ഒരു സ്റ്റിക്ക് ഇതേപോലെ നിലത്ത് തറച്ച് വെച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇതിൻ്റെ മുകളിലായിട്ടാണ് നമ്മൾ ആ ബക്കറ്റ് വെക്കുന്നത്. പിന്നെ നമുക്ക് സിമെൻറ്റ് കൂട്ടാം. അപ്പോൾ അതിനായിട്ട് നമ്മൾ ബക്കറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യമായിട്ടുള്ള സിമെൻറ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഏകദേശം ഈ ഒരു അളവിലാണ് സിമെൻറ്റ് എടുക്കുന്നത്. അപ്പോൾ ഈ ഒരു അളവിൽ 3 വട്ടം നമ്മൾ സിമെൻറ്റ് എടുത്ത് വെക്കുന്നുണ്ട്. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഏകദേശം ഇതാ 2 ഈ ഒരു പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു കുഴമ്പ് രൂപത്തിൽ ആക്കിയെടുക്കാം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ മുഴുവനായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ചുകൂടി സിമെൻറ്റൊക്കെ ആഡ് ചെയ്തിരുന്നു. അപ്പോൾ അതൊക്കെ നിങ്ങളെ ഐഡിയക്ക് അനുസരിച്ച് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഏകദേശം ഈ ഒരു രീതിയിലാണ് സിമെൻറ്റ് കൂട്ടേണ്ടത്. അപ്പോൾ ഇതാ ഈ ഒരു രീതിയിൽ സിമെൻറ്റ് കൂട്ടിയതിന് ശേഷം റെഡിയാക്കി വെക്കുക. അതിനുശേഷം നമുക്ക് ഈ ഒരു സിമെൻറ്റിലേക്ക് നേരത്തെ നമ്മൾ എടുത്തു വെച്ച ആ ഒരു ക്ലോത്ത് ഡിപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇതിലേക്ക് മുഴുവനായിട്ടും ഡിപ്പ് ചെയ്തതിന് ശേഷം നല്ല പോലെ ആ ഒരു സിമെൻറ്റ് ആ ഒരു തുണിയിൽ മുഴുവനായിട്ട് പിടിക്കുന്ന രീതിയിൽ ഇതേപോലെ ആക്കി കൊടുക്കുക. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി സിമെൻറ്റിൻ്റെ ആവശ്യം വരും. അപ്പോൾ അതൊക്കെ അതിനനുസരിച്ച് ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമ്മളെടുത്ത സിമെൻറ്റ് ഈ ഒരു ക്ലോത്തിൻ്റെ മുഴുവൻ ഭാഗത്തും ഒരുപോലെ ആവണം. അപ്പോൾ ആ ഒരു രീതിയിൽ ചെയ്യുക. അതിനുശേഷം നമ്മൾ നേരത്തെ മണ്ണിൽ ഫിക്സ് ചെയ്ത് വെച്ച ആ ഒരു സ്റ്റിക്കിലേക്ക് നമുക്കിതേപോലെ ബക്കറ്റ് നല്ല സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ വെച്ച് കൊടുക്കാം. അതിനുശേഷം നമ്മൾ നേരത്തെ ആ ഒരു സിമെൻറ്റിൽ കോട്ട് ചെയ്തെടുത്ത ആ ഒരു ക്ലോത്ത് കൃത്യമായിട്ട് ഇതേപോലെ വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഹോളിട്ട ആ ഒരു ഭാഗം കറക്റ്റ് ആ ഒരു ബക്കറ്റിൻ്റെ സെൻറ്റർ ഭാഗത്ത് വരുന്ന രീതിയിൽ ചെയ്ത് കൊടുക്കുക. ഇതേപോലെ നമ്മൾ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ വെച്ചതിന് ശേഷം നമുക്കത് ഉണക്കാനിടണം. അപ്പോൾ നമ്മളിതാ ഇതേപോലെ മുഴുവനായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ സാധിക്കും അടിയൊക്കെ നമ്മൾ ഇതേപോലെ തൂക്കിയിട്ടിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതേപോലെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആ ഒരു ക്ലോത്തിലിട്ട ഹോള് കറക്റ്റ് ഈ ഒരു ബക്കറ്റിൻ്റെ സെൻറ്റർ ഭാഗത്ത് വരുന്ന രീതിയിൽ വെച്ച് കൊടുക്കുക. അതേപോലെ ഈ ഒരു ബക്കറ്റ് കറക്റ്റ് സ്ട്രെയിറ്റിൽ തന്നെ വെക്കാൻ ശ്രദ്ധിക്കുക. കാരണം ബക്കറ്റ് ചെരിഞ്ഞാണ് ഇരിക്കുന്നതെങ്കിൽ നമ്മൾ ഉണ്ടാക്കിയ ആ ഒരു ചട്ടിയുടെ ഷേപ്പിന് ചെറിയ വ്യത്യാസം വരും. ഫ്രണ്ട്സ്, പിന്നെ നമുക്ക് ഇത് ഉണങ്ങുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. നമ്മൾ ഏകദേശം 24 മണിക്കൂറോളം വെയിറ്റ് ചെയ്തിട്ടുണ്ട്. ഫ്രണ്ട്സ്, 24 മണിക്കൂറിന് ശേഷം നമ്മൾ ഇതെടുത്ത് നോക്കുകയാണ്. ഇത് കൃത്യമായിട്ട് തന്നെ ഉറച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ചട്ടിയിൽ നിന്ന് ആ ഒരു ബക്കറ്റ് റിമൂവ് ചെയ്യേണ്ടതുണ്ട്. അതിനായിട്ട് ആ ഒരു ബക്കറ്റിൽ പിടിച്ചിരിക്കുന്ന സിമെൻറ്റൊക്കെ ഒന്ന് മുകൾ ഭാഗത്തെ സിമെൻറ്റൊക്കെ ഒന്ന് തട്ടിക്കളയുക. അതിന് ശേഷം അതൊന്ന് തട്ടിയതിന് ശേഷം വലിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് കിട്ടുന്നത് തന്നെയാണ്. അപ്പോൾ എല്ലാവരും കെയർഫുള്ളായിട്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഈസി ആയിട്ട് തന്നെ ആ ഒരു ബക്കറ്റ് അതിൽ നിന്ന് റിമൂവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഉണക്കാനിടുമ്പോൾ ആ ഒരു ബക്കറ്റിൻ്റെ മുകളിൽ എന്തെങ്കിലും പ്ലാസ്റ്റിക് കവർ വെക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു ചട്ടി കൃത്യമായിട്ട് തന്നെ ഉറച്ചിട്ടുണ്ട്. അതിൻ്റെ അടിയിലൊക്കെ ചെറിയൊരു കട്ടിക്കുറവുണ്ട്, അതെന്തായാലും ഉണ്ടാവും. അതിനായിട്ട് നമുക്ക് ഇതിൻ്റെ മുകളിൽ കൂടി ഒരു കോട്ട് കൂടി സിമെൻറ്റ് ഒന്ന് അടിച്ചു കൊടുക്കാം. അതിനായിട്ട് നമ്മളൊരു പാത്രത്തിൽ ഇതാ ഇതേപോലെ നമ്മൾ നേരത്തെ എടുത്ത അതേ രീതിയിൽ തന്നെ സിമെൻറ്റ് ഇതേപോലെ കൂട്ടിയെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഈ ഒരു സിമെൻറ്റ് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ആ ഒരു ചട്ടിയിലേക്ക് ബ്രഷ് ഉപയോഗിച്ചുകൊണ്ടോ അല്ലെങ്കിൽ കൈ കൊണ്ട് ജസ്റ്റ് ഒന്ന് കുടഞ്ഞു കൊടുക്കുകയോ ചെയ്യാം. അപ്പം അങ്ങനെ നമുക്ക് മുഴുവനായിട്ടും ചെയ്തെടുക്കാം. ഫ്രണ്ട്സ്, നമ്മൾ ഇതേപോലെ ഇതാ മുഴുവനായിട്ട് ഇതാ ഇതേപോലെ ബ്രഷ് ഉപയോഗിച്ചുകൊണ്ടല്ല നമ്മൾ അടിച്ചിരിക്കുന്നത്, കൈകൊണ്ട് നമ്മൾ ഇതേപോലെ കുടഞ്ഞു കൊടുക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അടിഭാഗത്തൊക്കെ നമ്മൾ നല്ലപോലെ തന്നെ സിമെൻറ്റ് തേച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിത് ഉണങ്ങുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ഇതും ഏകദേശം ഒരു ദിവസം ഉണങ്ങാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഉണങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അടിഭാഗത്തുള്ളതൊക്കെ നല്ലതായിട്ട് ഉറച്ചു വന്നിട്ടുണ്ട്. അതേപോലെ നമ്മൾ ഉള്ളിലും പുറത്തുമൊക്കെ തേച്ച് കൊടുത്ത സിമെൻറ്റൊക്കെ നല്ലപോലെ തന്നെ ഉണങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് ചട്ടി കൂടി ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതും ഒന്ന് കണ്ടു നോക്കാം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ചട്ടിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഏകദേശം 5 ചട്ടികളാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതിലൊരു ചട്ടി ഇതാ ഇതേപോലെ ആയി വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ സാധിച്ചതാ ഇതേപോലെ ഒരു സ്റ്റേബിളായിട്ട് നിൽക്കാത്ത രീതിയിലായിട്ടുണ്ട്. അപ്പോൾ ഇതെന്താ വെച്ചാൽ അതിൽ നമ്മൾ സിമെൻറ്റ് ചേർത്തതിൻ്റെ പ്രശ്നം കൊണ്ടായിരിക്കും. അതിൽ ആ ക്ലോത്തിൽ നമ്മൾ കുറച്ച് സിമെൻറ്റ് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. നിങ്ങൾ ചെയ്യുമ്പോൾ ഇതേപോലെ ചെയ്യാതിരിക്കുക. ഇതേപോലെ ചെയ്ത് കഴിഞ്ഞാൽ അത് ഫ്ലോപ്പായിരിക്കും. അപ്പോൾ ഈ ഒരു ചട്ടിയാണ് നമ്മൾ ആദ്യമായിട്ട് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ ചട്ടിയിൽ നിന്ന് ഈ ഒരു ചട്ടീൻ്റെ ഷേപ്പിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. അതിനായിട്ട് നിങ്ങൾ സിമെൻറ്റിൽ മുക്കാനെടുക്കുന്ന ക്ലോത്ത് റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കേണ്ടതുണ്ട്. അപ്പോൾ നമ്മൾ സർക്കിൾ ഷേപ്പിൽ കട്ട് ചെയ്തെടുത്ത ക്ലോത്ത് കൊണ്ട് ഉണ്ടാക്കിയ ചട്ടിയാണിത്. അതുകൊണ്ടാണ് ഈ ഒരു ചട്ടിക്ക് ഈ ഒരു ഷേപ്പിൽ വന്നിരിക്കുന്നത്. അതേപോലെ ഈ ഒരു ചട്ടി അത്യാവശ്യം നല്ലൊരു കട്ടിയിൽ തന്നെ വന്നിട്ടുണ്ട്. അതേപോലെ ഈ ഒരു ചട്ടിയിൽ മാത്രമാണ് നമ്മൾ പെയിൻറ്റ് അടിച്ചെടുത്തിരിക്കുന്നത്. ഒരു ബ്രൗൺ കളർ പെയിൻറ്റ് നമ്മൾ ഇതിൽ അടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ ചട്ടി. ഇതിനും അത്യാവശ്യം നല്ലൊരു കട്ടി തന്നെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇതിൽ നല്ലൊരു കട്ടിയിൽ തന്നെ വന്നിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിലൊക്കെ ആയിട്ട് നല്ല കട്ടിയുണ്ട്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നമ്മൾ ഇട്ട ഹോള് നമ്മൾ രണ്ടാമത് തേച്ചപ്പോൾ പോയിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് എന്തെങ്കിലും സ്ക്രൂ ഡ്രൈവർ കൊണ്ട് ഒന്നും കൂടി ഹോളിടാവുന്നതാണ്. അപ്പോൾ അടുത്തതായിട്ട് നമ്മൾ ഉണ്ടാക്കിയ ചട്ടിയാണിത്. അപ്പോൾ ഈ ഒരു ചട്ടിക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ ചട്ടിക്ക് ഒരേ ഷേപ്പാണ്. പക്ഷെ അതിൻ്റെ ആ ഒരു മുകൾ ഭാഗത്തായിട്ട് നിങ്ങൾക്ക് ചെറിയൊരു ചെരിവ് കാണാൻ സാധിക്കും. കാരണം നമ്മൾ തുണി വിരിക്കാൻ ബക്കറ്റല്ല ഉപയോഗിച്ചിരുന്നത്, ഒരു ചട്ടിയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ആ ഒരു ഷേപ്പിൽ കിട്ടിയിരിക്കുന്നത്. അതേപോലെ നമ്മൾ അടുത്ത് ഉണ്ടാക്കിയ ചട്ടിയാണിത്. അപ്പോൾ ഈ ഒരു ചട്ടിക്ക് നമ്മൾ നേരത്തെ കാണിച്ചു തന്ന ആ ഒരു ചട്ടിയുടെ ഷേപ്പുണ്ട്. അപ്പോൾ ഇത് നമ്മൾ സർക്കിൾ ഷേപ്പിൽ തുണി കട്ട് ചെയ്തെടുത്തിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഫ്രണ്ട്സ്, അതേപോലെ നമ്മൾ ഉണ്ടാക്കി ഫ്ലോപ്പായി പോയ ചട്ടി നമുക്ക് ഉപയോഗിക്കാവുന്നതൊക്കെയാണ്. അപ്പോൾ ഇതിനെന്താണ് പ്രശ്നം പറ്റിയെന്ന് വെച്ചാൽ നമ്മൾ ആ ഒരു സിമെൻറ്റിൽ ആ ഒരു ക്ലോത്ത് മുക്കുന്ന നേരത്ത് നമ്മൾ മുഴുവനായിട്ടും ആ ഒരു ക്ലോത്തിൻ്റെ ഭാഗത്തേക്ക് ആക്കിയിട്ടുണ്ടായിരുന്നില്ല. ആ ഒരു ക്ലോത്തിൽ മുഴുവനായിട്ട് സിമെൻറ്റ് പിടിച്ചിട്ടുണ്ടായിരുന്നില്ല. നിങ്ങളിങ്ങനെ ചെയ്യാതിരിക്കുക. അപ്പോൾ ഇതോടെ നമ്മുടെ വീഡിയോ അവസാനിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വളരെ ഈസി ആയിട്ട് വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ എങ്ങനെയാണ് ചട്ടി നിർമ്മിക്കുക എന്നാണ് നമ്മളിവിടെ കാണിച്ചു തന്നിരിക്കുന്നത്. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോയുടെ താഴെ കാണുന്ന ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ വീഡിയോൻ്റെ താഴെ പോയി ലൈക്ക് ചെയ്യാനും മറക്കരുത്. അതേപോലെ നിങ്ങളുടെ കുടുംബത്തിലും ഫ്രണ്ട്സിലൊക്കെ ചെടി ഉണ്ടാക്കാൻ ഇഷ്ടപ്പെടുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ അവർക്കൊക്കെ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതിലും അടിപൊളി വെറൈറ്റി വീഡിയോസുമായിട്ട് കാണുന്നവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. സൈനിങ് ഔട്ട്.